Namaskaram. പ്രകൃതിയാൽ മനുഷ്യന്റെ കാഴ്ചകളെല്ലാം മുന്നോട്ടാണ്. പക്ഷെ എന്നിട്ടും അവൻ്റെ ഉത്ബോധം മുഴുവൻ പിന്നിലേക്കാണ്. ജീവശാസ്ത്രപരമായി അവൻ്റെ ശരീരത്തെ താങ്ങി നിർത്തുന്ന മട്ടല് പിന്നിലായതാവാം ഒരുപക്ഷെ കാരണം. പക്ഷേ മനഃശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ അവൻ്റെ കാഴ്ചകൾ മിക്കവാറും പിന്നിലേക്കാണ് എന്ന് കാണാം. പിന്നിൽ നിന്നും താൻ ആക്രമിക്കപ്പെടും എന്ന മനുഷ്യൻ്റെ ഭയം ആദിമ കാലം മുതൽ ആ ഭയം ഉള്ളതാണ്. പക്ഷേ ഭൂതകാലത്തേക്കുള്ള തിരിഞ്ഞു നോട്ടം അവൻ എന്നാണ് തുടങ്ങിയത് എന്ന് തികച്ചും അറിയില്ല. മുന്നോട്ടുള്ള നോട്ടവും അവന് പുതിയ അറിവുകൾ നൽകുന്നുണ്ട്. പക്ഷെ അതവന് താൻ കാണാത്ത പുത്തൻ കാഴ്ചകളിൽ നിന്നുമാണ് ലഭിക്കുന്നത് എന്ന് കാണാം. ആ പഴയ കാഴ്ചകൾ, അവൻ്റെ പഴയ കാഴ്ചകൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നില്ല എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാവുന്നുണ്ട്. പിന്നിലേക്ക് ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി അങ്ങനെ കഴിയുന്നവർ പഴയ കാഴ്ചകളാണ് കാണുന്നത് എന്ന്. ആ പഴയ കാഴ്ചകൾ അവർക്ക് പഴയ അനുഭവങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത് എന്ന്. ഭൂതകാലത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള 80% മനുഷ്യനും ഭൂതകാലത്തിൽ കൂടുതലായി ജീവിക്കുന്നു എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് മുഴുവൻ മനുഷ്യരും 80% മനുഷ്യരും ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഭാവിയിലോ വർത്തമാനത്തിലോ ജീവിക്കുന്നവർ വളരെ വളരെ ചുരുക്കമാണെന്ന് എന്ന് തന്നെ. ചിലരെ സംബന്ധിച്ച് ഭൂതകാലം എന്നത് നടുക്കുന്ന ഓർമ്മകളാണ്. ചിലർക്കാവട്ടെ അത് മധുര സ്മരണകൾ ഉണർത്തുന്ന വസന്തകാലവും. പൊള്ളുന്ന ഭൂതകാലങ്ങൾ അതിൻ്റെ ഓർമ്മകൾ പേറുന്നവർ തന്നെയാണ് കൂടുതലും ഉള്ളത് എന്ന് കാണാം. മുമ്പൊരിക്കൽ ഒരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനെക്കുറിച്ച് ഒരു ചാനലിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ച് അറിയാനാണ് ആ വാർത്ത പറയാനാണ് വിളിച്ചത്. സഹോദരൻ്റെ മകൻ അസാമാന്യമായ കഴിവുള്ള ഒരു ചിത്രകാരനാണ്. സുഹൃത്തും സഹോദരനും എൻ്റെ പഴയ രണ്ട് അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. സുഹൃത്താണെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ ഒരു പട്ടണത്തിൽ, ഒരു ചെറിയ പട്ടണത്തിൽ വലിയ നിലയിൽ ബിസിനസ്സൊക്കെ ചെയ്തു കഴിഞ്ഞിരുന്ന ഒരാളാണ്. അങ്ങനെ വളരെ നന്നായി ജീവിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അയാളുടെ ബിസിനസ് ഒരിക്കൽ തകർന്നു, അയാളുടെ ജീവിതവും തകർന്നു. ആ സമയത്തും എന്നെ വിളിക്കുകയും വേണ്ട മാനസികമായ സപ്പോർട്ടുകൾ തേടുകയും ഒക്കെ ചെയ്യുമായിരുന്നു ആ സുഹൃത്ത്. അത്രമേൽ ഞങ്ങൾ അടുത്ത ആളുകളാണ്. അവിടെ നിന്നും സർവവും, ഈ ചെറുപട്ടണത്തിൽ നിന്നും സർവവും നഷ്ടപ്പെട്ട് ബിസിനസ് തകർന്ന് അയാൾ തലസ്ഥാനത്തെത്തി. ചെറിയ തോതിൽ ബിസിനസ് അവിടെ വീണ്ടും തുടങ്ങി. ഇപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അയാൾ. ധാരാളം ജീവിത അനുഭവങ്ങളുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അയാൾ. അങ്ങനെ ഒരു ആളെയാണ് ഞാൻ ജ്യേഷ്ഠൻ്റെ മകൻ്റെ കഴിവിനെക്കുറിച്ച് പറഞ്ഞ് അഭിനന്ദനങ്ങൾ അറിയിക്കാനായി വിളിച്ചത്. പക്ഷേ ആ സുഹൃത്ത് എന്നോട് ഒരല്പം പലുഷമായാണ് സംസാരിച്ചത്. തൻ്റെ ബിസിനസ് തകർച്ചയിൽ, തൻ്റെ ബിസിനസ് തകർച്ചയിൽ സഹോദരന് വലിയ പങ്കുണ്ട് എന്ന് അയാൾ വിശ്വസിക്കുന്നു. അപ്പോഴും അതൊരു പക്ഷെ ശരിയുമാകാം, ഒരു പക്ഷെ അയാളുടെ ധാരണ ശരിയാകാം. ആ സഹോദരനോടുള്ള കടുത്ത വിദ്വേഷം അയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്, തിളച്ചു മറയുന്നുണ്ട്. എന്തെന്നാൽ അയാളിപ്പോഴും ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ അയാളോട് പറഞ്ഞു നോക്കി, കുറേ പറഞ്ഞു നോക്കി. പക്ഷേ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ തൻ്റെ ഇന്നത്തെ ദിവസം നശിപ്പിക്കുമെന്നും താൻ കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് എന്നും തൻ്റെ സഹോദരന് വേണ്ടി താൻ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് അയാൾ ഫോൺ വെക്കുകയായിരുന്നു. സത്യത്തിൽ അയാൾ മറക്കാൻ ശ്രമിക്കും തോറും ഭൂതകാലം അയാളെ വേട്ടയാടുകയാണ് എന്നതാണ് സത്യം. സഹോദരന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളും അയാളുടെ എല്ലാ പ്രാർത്ഥനകളും അയാൾക്ക് വിഫലമാകുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ മറക്കുക എന്നാൽ ഓർമ്മിക്കുക എന്ന് തന്നെയാണ്. ബോധപൂർവമുള്ള നമ്മുടെ എല്ലാ ശ്രമങ്ങളും, മറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രകൃതിക്കെതിരാണ്. അത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. ഏത് പ്രവൃത്തിയും സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കണം, എതിരായി സംഭവിക്കരുത്. ഒന്നിനു പകരം മറ്റൊന്ന് വരേണ്ടതുണ്ട്. ആ മറ്റൊന്ന് ഭാവി കാലമോ വർത്തമാനോ കാലമോ ആണ് ഇവിടെ. മുന്നോട്ട് നോക്കുക എന്നതാണ്. മുന്നോട്ട് നോക്കുക എന്നാൽ മുന്നോട്ട് പോവുക എന്നുകൂടി അർത്ഥമുണ്ട്. ഭാവി നമ്മെ കാത്തിരിക്കുമ്പോൾ, ക്ഷണിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഭൂതകാലത്തിൽ മരവിച്ച് നിൽക്കാനാവും? ആയതിനാൽ നിങ്ങൾ നിങ്ങളുടെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന, ആ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന ഭൂതകാല സ്മരണകൾക്ക് പകരം വർത്തമാനത്തിൽ നിന്നുകൊണ്ട് ഭാവിയെ നോക്കിക്കാണാൻ ശ്രമിക്കുക. ഭാവിയിലേക്ക് നോക്കി നിങ്ങൾക്ക് ഒരു മാനേജ്മെൻ്റ് വിദഗ്ധനോ അതല്ലെങ്കിൽ
കുറെ കൂടി നല്ല രീതിയിലുള്ള ഒരു കവിയോ അതല്ലെങ്കിൽ മറ്റൊരു ദാർശനികനോ ഒരു കൃഷിക്കാരനോ നല്ലൊരു പിതാവോ മാതാവോ മകനോ മകളോ ഒക്കെയായി മാറാൻ കഴിയും? അങ്ങനെ പറ്റുമോ എന്നാണ് ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സാധ്യതകളും കിടക്കുന്നത് വർത്തമാനത്തിലും ഭാവിയിലുമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഭൂതകാലത്തെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. ഉപേക്ഷിക്കുക എന്നാൽ അനാവശ്യമായത് ഒഴിവാക്കുക എന്നതാണ്. ഭൂതകാല ചിന്തകൾ മുഴുവൻ ഒഴിവാക്കുക എന്നല്ല, ഭാവിയിൽ നിന്നും ഉൾക്കൊള്ളാനാവുന്ന നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളണം. തീർച്ചയായിട്ടും അങ്ങനെ വേണം. മോശം പാഠങ്ങൾ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്, നിങ്ങളത് കീഴടക്കാൻ അനുവദിക്കരുത് ഒരിക്കലും. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മനുഷ്യരിലുമൊക്കെ അതുതന്നെയായിരിക്കും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് മോശം ഫലങ്ങൾ തരും. ഭൂതകാലത്തിലെ ദുരന്ത സ്മരണകളുമായി ഒരിടത്ത് ഒരിക്കലും നിന്നു പോകരുത്. മുന്നോട്ട് നോക്കുക, മുന്നോട്ട് പോവുക. ഒന്നിൽ മുന്നിൽ വീണ്ടും പ്രതിസന്ധികൾ വന്നു ചേർന്നേക്കാം. ഒന്ന് ഓർക്കുക, നിങ്ങൾ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരം നിലവിലുണ്ട്. ഏത് പ്രതിസന്ധികൾക്കും പരിഹാരം നിലവിലുണ്ട്. പക്ഷെ അത് കണ്ടെത്തും വരെ നമുക്ക് അവ പ്രതിസന്ധികളായി തന്നെ തുടരുക തന്നെ ചെയ്യും. പരിഹാരമാർഗങ്ങളെല്ലാം ഭാവിയിലാണ് കിടക്കുന്നത്. സഹായിക്കാനുള്ള മനുഷ്യർ, കാത്തു നിൽക്കുന്ന മനുഷ്യർ, ലഭിക്കാൻ പോകുന്ന വലിയ സൗഭാഗ്യങ്ങൾ, അതൊക്കെ ഭൂതകാലത്തിലല്ല, എല്ലാം ഭാവിയിലാണ് നിലനിൽക്കുന്നത്. ആയതിനാൽ പഴയ ഭൂതകാലത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് ഭാവിയിലേക്ക് നോക്കുക എന്നതാണ്. മുന്നേറുക. ജീവിതം പിന്നോട്ടല്ല സഞ്ചരിക്കുന്നത്, മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ മുന്നോട്ട് നോക്കുകയും പിന്നോട്ട് നോക്കാതിരിക്കുകയും ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.